നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കട്ട്ലറ്റിന്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് സോയാബീൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കംപ്ലീറ്റ് വെജിറ്റേറിയൻ കട്ലറ്റാണിത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു രണ്ട് കപ്പ് സോയാബീൻ ആണിത് കുതിർന്നതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നമുക്ക് ഇത് ഉപയോഗിച്ച് എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല അതുകൊണ്ട് ഇത് നല്ലതുപോലെ പിഴിഞ്ഞ് മൂന്നാല് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഉരുളക്കിഴങ്ങിന് വരെ ഞാൻ ഇന്ന് ഇവിടെ ചേർക്കുന്നത് ഗ്രീൻ ആണ് ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ഗ്രീൻ പീസാണിത് ഇതിൽ നമുക്ക് കുക്കറിൽ ഇട്ടൊരു മൂന്നാല് വിസിലടിപ്പിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ മിക്സിയിലിട്ടൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഈ സോയാബീൻ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം കുക്കറിലിട്ട് വേവിച്ച നമ്മുടെ ഗ്രീൻ പീസ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിന്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി ഒരു പച്ചമുളക് ലേശം മല്ലിയില ഒരു ചെറിയ ചെറുകൈപ്പിടി ഇതെല്ലാം കൂടെ കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഈ അരച്ച കൂട്ടും കൂടെ കൂടി നമ്മൾ സോയാബീൻ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൂടെ ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞതും ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഞാൻ ഞാനിൻ്റെ കൂടെ ചേർക്കുന്ന ചിക്കൻ മസാലയാണ് ഒരു ചിക്കൻ ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് താല്പര്യമില്ലാത്തവർക്ക് ഗരം മസാലയോ മീറ്റ് മസാലയോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം അതും കൂടെ കൂടി ചേർത്ത് ഇനി നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പ്രത്യേകിച്ച് കുഴയ്ക്കാൻ വേണ്ടി വെള്ളം ഒന്നും ചേർക്കണ്ട ഇതിൻ്റെ ഉള്ളിലെല്ലാം വെള്ളത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പിടി എടുത്തിട്ട് നമുക്കത് ഉണ്ട ഉരുട്ടി ഇത് കട്ലറ്റിന്റെ ഷേപ്പിൽ നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇങ്ങനെ നമ്മൾ ഷേപ്പാക്കി മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡുകളിലും വക്കുകളിലൊന്നും വിണ്ടുകീറില് വരരുത് കാരണം വിണ്ടുകിയറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ അതിങ്ങനെ കൈകൊണ്ട് രണ്ട് കൈകൊണ്ടും പ്രെസ്സ് ചെയ്ത് നമുക്ക് കട്്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം ഈ ഷേപ്പ് മാത്രമല്ല ഹേർട്ടിൻ്റെ ഷേപ്പോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഷേപ്പും ആക്കാം പക്ഷെ പൊതുവേ നമ്മൾ കട്ലെറ്റ് കണ്ടുവന്നേക്കുന്നത് ഈ ഒരു മോഡലാണല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അങ്ങനെ നമ്മളെല്ലാം ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ചെയ്യുന്നത് ഇനി ഞാനത് രണ്ട് പാത്രങ്ങളിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് ഒരു പാത്രത്തിലുള്ളത് നാളെ പിള്ളേർക്ക് സ്നാക്സിൽ കൊടുത്തിടാനാണുള്ളത് മറ്റേ പാത്രത്തിലുള്ളത് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് എന്ന് വേണമെങ്കിലും ഉണ്ടാക്കാനുള്ളതാണ് ഇതിങ്ങനെ എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയോളം ചീത്തയാവാതിരിക്കും നമ്മൾ കട്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് ഇതെടുത്ത് വിളിയിൽ വെച്ച് അതിന്റെ തണുപ്പെല്ലാം മാറി ഇത് നോർമൽ ടെമ്പറേച്ചറിലാകുമ്പോൾ നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തെടുത്ത് കട്ലറ്റ് ഉണ്ടാക്കി കഴിക്കാവുന്നതാണോ ഇത് പിറ്റേ ദിവസത്തെ രാവിലത്തെ ആണ് ഇത് ഏകദേശം ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഇത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ തണുപ്പെല്ലാം മാറി ഇപ്പം നോർമൽ ടെമ്പറേച്ചറിലായി ഇനി നമുക്ക് കട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ മൂന്നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിന്റെ സൈഡ് എല്ലാം ഞാനിപ്പോൾ അരിഞ്ഞു മാറ്റി എടുത്ത് വയ്ക്കുകയാണ് ഈ ബ്രെഡ് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇനി നമുക്ക് ഒരു ബൗൾ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നിവ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കാം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോയാബീൻ്റെ ഗ്രീൻ ബീസിൻ്റെ മിക്സ് ആ ബാറ്ററിലൊന്ന് ചെറുതായിട്ടൊന്ന് മുക്കിയെടുത്ത് ഭയങ്കര ബലം കൊടുത്ത് അമർത്തി എടുക്കരുത് അത് പൊടിഞ്ഞു പോവും അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നല്ലതുപോലെ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം നമ്മൾ കട്ലറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിയുമ്പം എണ്ണയുടെ ചൂട് ഏറ്റവും ചെറുതാക്കി വെക്കണം കാരണം ഇത് ബ്രെഡിൻ്റെ ക്രംസ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് കരിഞ്ഞു അല്ലെങ്കിൽ ഇടയാവും എണ്ണയ്ക്ക് ഭയങ്കര ചൂട് കൂടുതലാണെങ്കിൽ എണ്ണയിൽ ഇട്ട ശേഷം ഒത്തിരി കുത്തി ഇളക്കി മറച്ചിടന്നു വേണ്ട അത് പെട്ടെന്ന് പൊടിഞ്ഞു പോവും അതുകൊണ്ട് പതുക്കെ പതുക്കെ രണ്ട് വശവും മറിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഓൾറെഡി ഗ്രീൻ പീസ് വെന്തിരിക്കണാണ് സോയാബീനും ഒരുവിധം പകുതിയോളം വെന്തിരിക്കുന്നതാണ് കാരണം നമ്മൾ ചൂടുവെള്ളത്തിലിട്ടാണല്ലോ അത് കുതിർത്തി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒത്തിരി നേരം ഒന്ന് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണ്ട പതുക്കെ കുറഞ്ഞ തീയിലിട്ട് അതിൻ്റെ പുറം ഭാഗത്ത കളറൊക്കെ മാറി കട്്ലെറ്റിൻ്റെ കളറായി വരുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് അങ്ങനെ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കട്്ലറ്റും ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാവുന്നതാണ് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കട്ലെറ്റുണ്ടാക്കുമ്പോൾ പൊടിഞ്ഞ് പോകുന്നു കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പക്ഷേ ഉണ്ടാക്കുന്ന കട്ലറ്റിന് ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയോളം എങ്ങനെ കട്്ലെറ്റ് കേടുവിടാതെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റുമെന്നുള്ളതും ഫ്രീ ടൈമിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിള്ളേർക്ക് രാവിലെ സ്നാക്സിനൊക്കെ കൊടുത്തുവിടാനായിട്ട് പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കി കൊടുത്തുവിടാവുന്നതാണ് അങ്ങനെ നമ്മുടെ അകമെല്ലാം നല്ല സോഫ്റ്റ് ആയി പുറഭാഗം എല്ലാം നല്ല ക്രിസ്പിയായ അടിപൊളി കട്്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ശരിക്കും ഒരു ചിക്കൻ കട്ലറ്റിൻ്റെ ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ മസാലയൊക്കെയാണല്ലോ ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ടുള്ളൊരു കട്ലറ്റിൻ്റെ റെസിപ്പിയാണിത് വെക്കേഷൻ ഒക്കെ തുടങ്ങുമല്ലേ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെയൊക്കെ ഒന്ന് ഹാപ്പി ആക്കണേ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം അപ്പോൾ ഇതിലും നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി പിന്നെ കാണാം അതുവരെ ടാറ്റാ